യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ഈ വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ ഈശോ നമുക്ക് രണ്ട് സന്ദേശങ്ങൾ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തത് അവരനോട് ക്ഷമിച്ച് സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു മറ്റൊന്ന് അനുദപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു സഹോദരനുമായി ന്യായാധിപൻ്റെ മുൻപിലേക്ക് യാത്രയാകുന്ന വേളയിൽ നീ അവനോട് ക്ഷമിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേദന ഉണ്ടാകേണ്ടി വരും അവരനോട് ക്ഷമിക്കണമെങ്കിൽ അവനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം സഹോദര സ്നേഹമാണ് എല്ലാ കൽപ്പനകൾക്കും മേലായിട്ട് നിൽക്കുന്നത് ദൈവസ്നേഹത്തിന് തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിലും നമ്മുടെ അടുക്കള ചർച്ചകളിലൊക്കെ സജീവമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് വിസ്മയ വിസ്മയയുടെ കാര്യം ആർക്കും വിസ്മരിക്കാൻ സാധിക്കില്ല കാരണം ഒരല്പം സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഒരു മരണം ലോകത്ത് സംഭവിക്കുമായിരുന്നില്ല ഒരുപക്ഷെ കാറോ സമ്പത്തോ ഡിയോ ഒന്നുമല്ല കാരണം മരണത്തിന് കാരണം മറിച്ച് ജീവിത പങ്കാളിയുടെ ആത്മാർത്ഥമായൊരു സ്നേഹം ലഭിച്ചിരുന്നില്ലെങ്കിൽ ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്തോട് ആ കുട്ടി യാത്ര പറയുമായിരുന്നില്ല നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഒരല്പം സ്നേഹം അവരിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പല ജീവിതങ്ങളെയും രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് കൽക്കട്ടയിലെ മദർ തിരേശ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ് ഇപ്രകാരമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഹനം വേദന എന്ന് പറയുന്നത് ഒരാൾ സ്നേഹിക്കാനില്ല എന്നുള്ള തോന്നലാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനവ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സഹനമെന്ന് പറയുന്നത് ഒരാൾ സ്നേഹിക്കാനില്ല എന്നുള്ള വേദനയാണ് സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഈ ലോകത്തിൽ ആരും സ്നേഹിച്ചില്ലെങ്കിലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള അവബോധത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം സഹോദര സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം അടുത്തതായിട്ട് ഈശോ പറയുന്നുണ്ട് ശിലോഹായിൽ ഗോപുരമിടിഞ്ഞ് വീണ് മരിച്ചവരെക്കാൾ മരിച്ചവർ അന്ന് ജീവിച്ചിരുന്നവേളേക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല ഇന്ന് നമ്മളും ഇതുപോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് കൊറോണയിലൂടെ ഒത്തിരി ആളുകൾ ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയി മരണം മൂലം ലോകത്തോട് യാത്ര പറഞ്ഞേക്കാൾ മാന്യന്മാരാണ് മേന്മയുള്ളവരാണ് വിശുദ്ധിയുള്ളവരാണ് നമ്മളെന്ന് അഭിമാനിക്കാനും അഹങ്കരിക്കാനും നമുക്ക് സാധിക്കുമോ ഒരിക്കലുമില്ല ഒരു പക്ഷേ നമ്മളെക്കാൾ ജീവിച്ചിരിക്കാൻ യോഗ്യരായ പലരും ഈ രോഗത്തോട് യാത്ര പറഞ്ഞു എന്താണ് ഇതിലൂടെ നാം സ്വാംശീകരിക്കേണ്ട സന്ദേശം നാം ഉൾക്കൊള്ളേണ്ട ജീവിത മാതൃക സദാസമയവും ഒരുക്കത്തോടെ ജീവിക്കണമെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം അനീഷച്ചൻ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഇടവകയിൽ വന്ന് ഒരാഴ്ച ധ്യാനിപ്പിച്ചതാണ് അച്ഛൻ എല്ലാവരും ദൈവസ്നേഹം ആവോളം അനുഭവിച്ചു അച്ഛൻ വയ്യാതിരുന്ന സമയത്തൊക്കെ ലോകത്തെല്ലായിടത്തും നിന്ന് പ്രാർത്ഥനാ മന്ദരങ്ങൾ ഉയരുകയായിരുന്നു അച്ഛൻ്റെ ജീവന് വേണ്ടി എന്നാൽ ദൈവഹിതം മറിച്ചായിരുന്നു സ്നേഹമുള്ളവരെ ആ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി ഞാനൊന്ന് കുമ്പസാരിച്ചു കാരണം ഒരുപക്ഷെ കർത്താവ് ആഗ്രഹിച്ചതും അതായിരിക്കും എത്രമാത്രം ഒരുങ്ങി നമ്മൾ ജീവിക്കുന്നുവോ അത്ര കൂടുതൽ നമ്മൾ ദൈവത്തോട് സ്വർഗത്തോട് അടുത്തിരിക്കും ഇതൊക്കെ നമുക്ക് തരുന്ന ചില മാതൃകകളും ചില വെല്ലുവിളികളുമാണ് ഇന്ന് അനുഭവിക്കുന്ന ഏതൊരു സഹനവും അത് നാളെ നമ്മൾ അനുഭവിക്കേണ്ട സന്തോഷത്തിൻ്റെ ഒരുക്കമാണ് നമ്മുടെ കൂടെയുള്ളവർ പലരും ഈ ലോകത്തോട് കൊറോണ മൂലം വേർപെട്ടു പോയെങ്കിൽ ദൈവം നമ്മെ പറഞ്ഞു പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നീ ഒരുക്കത്തോടെ ഇരിക്കുക ഏത് നിമിഷമാണ് നിൻ്റെ ജീവിതത്തിലേക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരുപക്ഷെ രോഗമായിക്കൊള്ളട്ടെ പകർച്ചവ്യാധികളായിക്കൊള്ളട്ടെ കടന്നു വരുന്നതെന്ന് നിനക്കറിയില്ല എന്നാൽ നീ ഒരുക്കമുള്ളവളാണെങ്കിൽ ഒരുക്കുമുള്ളവനാണെങ്കിൽ നീ ദൈവസന്നദ്ധിയിൽ തീരും എന്നുള്ളതാണ് ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ട് ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കാം അവരനെ അകവഴിഞ്ഞ് സ്നേഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് സദാസമയവും ജീവിതത്തിൽ ഒരുക്കമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നദ്ധിയിലേക്ക് ഉയർത്താം സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ